നന്മയുടെ ഒരു ഹിമാലയം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞ ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. ചന്ദ്രകാന്ത് ഫിലിംസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായിരുന്നു. അദ്ദേഹം കുറച്ചധികം 20 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. അതിൽ സുഹൃതമൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ വൈശാലി, അദ്ദേഹത്തിന് 80 വയസ്സുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു ദുബായിൽ അന്ത്യം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം കടന്നു വന്നത്. അദ്ദേഹം ജീവിതം തിരിച്ചു പിടിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു, വല്ലാതെ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് ദുബായിൽ നടക്കുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഇന്ദു ചേച്ചി യഥാർത്ഥത്തിൽ മരണം ഇങ്ങനെയൊക്കെയാണ് അപ്രതീക്ഷിതമായി കടന്നുവന്ന് വരും. നമുക്കിതിനോട് പൊരുത്തപ്പെടാതിരിക്കാൻ വഴിയില്ല. മകളോടുമൊക്കെ തന്നെ 24-നും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ദുഃഖം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറാട്ട് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരുൺ, ഒരുപക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം അകാലത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ അദ്ദേഹത്തിന് 80 വയസ്സുണ്ടായിരുന്നു. പക്ഷേ 80 വയസ്സൊന്നും അറ്റ്ലസ് രാമചന്ദ്രനെ സംബന്ധിച്ചോളം ഒരു പ്രായമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്താണ് നമ്മുടെ ഗൾഫ് നാടുകളിലെ മലയാളികളുടെ മനസ്സിലിരിപ്പ്? ഒരുപക്ഷേ അദ്ദേഹത്തിന് ഇന്നും നന്മകൾ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പ്രവാസികൾ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാം. എന്തൊക്കെയാണ് അരുൺ? വളരെ കൃത്യമാണ്. മലയാളി നെഞ്ചേറ്റിയ ഒരു പ്രവാസിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രവാസി ലോകത്തിന് ആകെ വലിയ ആഘാതമാണ് ഈ ഒരു വാർത്ത കൊണ്ട് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം തിരിച്ചു വരവിന്റെ ഒരു പാതയിലായിരുന്നു. അറ്റ്ലസ് വീണ്ടും തുറക്കുകയും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. 80-ാം പിറന്നാൾ സമയത്ത് നമ്മളോടും അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പ്രത്യാശ നിറഞ്ഞ കാര്യം തന്നെയാണ് സംസാരിച്ചിരുന്നത്. അതാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ പൊതുതന്നെ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ദുബായിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. 2 ദിവസമായി അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ദുബായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവിടെ വെച്ച് ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദുബായിലെ ആശുപത്രി ഹോസ്റ്റലിലാണ് അദ്ദേഹത്തിന് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ദുബായിൽ ജബലലിയിലുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമെന്ന ഒരൊറ്റ വാചകത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ വ്യത്യസ്തനായ ഒരു സംരംഭകനായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. 1942 ജൂലൈ 31 തൃശ്ശൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കാനറ ബാങ്ക് ജീവനക്കാരനായിട്ടാണ് അറ്റ്ലസ് രാമചന്ദ്രൻ തന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് 1974 അദ്ദേഹം പ്രവാസ ജീവിതം ആരംഭിച്ചു. കുവൈത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിന്റെ ആദ്യഘട്ടം. കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് കുവൈത്തിലെ ജോലിയായിരുന്നു ആദ്യം അദ്ദേഹം സ്വീകരിച്ചത്. പിന്നീട് ഈ ജോലിക്കിടയിൽ തന്നെയാണ് അദ്ദേഹം ജ്വല്ലറി ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. 1981 ഡിസംബറിലാണ് അദ്ദേഹം ആദ്യത്തെ ജ്വല്ലറി ആരംഭിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഈ ഒരു അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പ്, പിന്നീട് UAE, കുവൈത്ത്, സൗദി അറേബ്യ ഇവിടങ്ങളിലെല്ലാം പടർന്നു പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. 48 ശാഖകളായിരുന്നു അറ്റ്ലസിന് ഉണ്ടായിരുന്നത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ഗോൾഡ് പ്രൊമോഷൻ കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനുമായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ മലയാളിക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അറ്റ്ലസ് ജ്വല്ലറി. ഈ അറ്റ്ലസ് ജ്വല്ലറിയുടെ സ്ഥാപകൻ എന്നതിനപ്പുറത്ത് നേരത്തെ ഇപ്പോൾ എത്തിയാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കലയെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ഒരാൾ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിൽ എന്നും ഓർക്കാവുന്ന നിരവധി സിനിമകൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അഭിനയിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വൈശാലി, വാസ്തുഹാര, സുദീർഘം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അദ്ദേഹം നിർമ്മിച്ച പ്രശസ്തമായ മലബാർ വെഡ്ഡിംഗ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടാകുന്നത്. 2015 സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ദുബായിൽ അദ്ദേഹം ജയിലാവുന്ന സാഹചര്യം. 2018 അദ്ദേഹം പിന്നീട് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയെങ്കിലും കേസ് അവസാനിക്കാത്തതിനാൽ യൂണിറ്റ് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ അറ്റ്ലസ് വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ആദ്യമായി മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇന്ന് വൈകിട്ട് ദുബായ് ദുബലിയുടെ ശ്മശാനത്തിൽ അദ്ദേഹം മൃതദേഹം സംസ്കരിക്കുമെന്ന് കുടുംബാംഗങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അറ്റ്ലസ് രാമചന്ദ്രൻ, ഒരുപക്ഷെ ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ രാമചന്ദ്രൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ് കടന്നുപോയിരിക്കുന്നത്. ഈ അടുത്തിടെയാണ് അദ്ദേഹത്തിൻ്റെ 80-ാം ജന്മദിനം ആഘോഷിച്ചത്. ആ സമയത്ത് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് സസ്പെൻസിലാക്കാൻ വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ അയച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു, അങ്ങേക്കിപ്പോൾ 20-ൻ്റെ ചെറുപ്പമാണ്, അതുകൊണ്ട് തകർത്ത് രംഗത്തേക്ക് വരൂ, അറ്റ്ലസ് ഷോറൂമുകൾ തുറക്കൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്. വളരെ സന്തോഷമായി എന്നാണ് മകൾ പിന്നീട് എന്നെ അറിയിച്ചത്. കാരണം അപ്രതീക്ഷിതമായി
ആദ്യമായി എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനായി, ഞാനും അതിൽ സന്തോഷിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായി അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഈ നന്മയുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, ഇവരൊക്കെ തന്നെ അവരുടെ ഓർമ്മകളിൽ അദ്ദേഹം എപ്പോഴും ഒരു ശുദ്ധതയുടെ മഴ പെയ്യിച്ചുകൊണ്ട് ജീവിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ പ്രവാസി മലയാളികളിൽ തലയെടുപ്പോടെ നിന്ന ഒരു വ്യവസായിയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും മലയാളിക്കൊരു മേൽവിലാസം ഉണ്ടാക്കാൻ ഗൾഫ് നാടുകളിൽ അദ്ദേഹം തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. എന്നു മാത്രവുമല്ല, ദുരിതം പേറുന്നവൻ്റെയും കഷ്ടപ്പെടുന്ന പ്രവാസിയുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരിക്കലും അദ്ദേഹം മടി കാണിച്ചിട്ടുമില്ല. ആ നന്മയാണ് ഒരുപക്ഷെ ആ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രാമചന്ദ്രൻ ചേട്ടൻ്റെ വിയോഗം മൂലം ദുഃഖാർത്ഥരായ ധർമ്മപത്നിയോടും മകളോടും മകനോടും മറ്റു ബന്ധുക്കളോടും നമുക്കുള്ള ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ജീവിക്കും, അദ്ദേഹത്തിൻ്റെ നന്മയുള്ള ആ മനസ്സും ജീവിക്കും.